ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തിയിലേക്ക് നാം കടന്നു വരണം. എബ്രായ ലേഖനം 6 ഈ പറഞ്ഞത്, ഞാൻ ഈ പറയുമ്പോൾ വാക്യങ്ങൾ ചേർത്ത് പറഞ്ഞത് ഇതിനാന്ന് വിചാരിച്ചാൽ നിങ്ങളത് നോട്ട് ചെയ്യാനാ, നോട്ട് ചെയ്തിട്ട് നിങ്ങളത് വായിച്ചു നോക്കണം. അങ്ങനെ നിങ്ങൾക്കത് വായിച്ചു നോക്കുമ്പോൾ ഈ വചനങ്ങളുമായുള്ള ബന്ധത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ അകത്ത് ജനിക്കും. ആ ജനിക്കുന്ന സംശയങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിടണം. തുടർന്നുള്ള സന്ദേശത്തിലൂടെ ആ സംശയങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിവാരണം ചെയ്തപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് സംശയങ്ങൾ നിവാരണം ചെയ്യപ്പെടാതെ കിടക്കുന്നത് നിങ്ങളൊരു പുസ്തക ഒരു ഒരു പേപ്പറിൽ എഴുതി ഇവിടെയുള്ള ദൈവദാസന്മാരെ കൈ കൊടുത്താൽ അവർ എൻ്റെ കയ്യിൽ തരും. തുടർന്നുള്ള സെക്ഷനിൽ നമുക്കത് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ദൈവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇതാ ആഴത്തിലേക്കുള്ള ആ ക്രമീകരണത്തിൽ, അതായത് നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക് യാത്രയാണ്. കെടുന്ന ലോകത്തിൽ നിന്ന് കെടാത്ത ലോകത്തിലേക്കൊരു യാത്രയാണ്. കെടുന്ന മനുഷ്യനിൽ നിന്ന് കെടാത്ത മനുഷ്യനിലേക്കൊരു യാത്രയാണ്. പഴയ സൃഷ്ടിയിൽ നിന്ന് പുതിയ സൃഷ്ടിയിലേക്കൊരു യാത്രയാണ്. പഴയ മനുഷ്യനിൽ നിന്ന് പുതിയ മനുഷ്യനിലേക്കൊരു യാത്രയാണ്. പഴയ ഭൂമിയിൽ നിന്ന് പുതിയ ഭൂമിയിലേക്കൊരു യാത്രയാണ്. ജഡത്തിലെ കുടുംബത്തിൽ നിന്ന് ആത്മാവിലെ കുടുംബത്തിലേക്കൊരു യാത്രയാണ്. സെമത്തേരിക്ക് ഇപ്പുറമുള്ള ജീവിതത്തിൽ നിന്ന് സെമത്തേരിക്ക് അപ്പുറമുള്ള ജീവിതത്തിലേക്കൊരു യാത്രയാണ്. ഇതുപോലെ പഠിത്തം കിട്ടുന്നുണ്ടോ? ജഡ കുടുംബത്തിൽ നിന്ന് ആത്മ കുടുംബത്തിലേക്കുള്ള യാത്രയാണ്. ഇത് മനസ്സിലായ ദൈവപൈതൽ പറയും, ഇന്ന് മുതൽ ആരെയും ഞാൻ ജഡപ്രകാരം അറിയുന്നില്ല. ഗ്ലോറി. ശക്തി കുറഞ്ഞ 5:17-16 വാക്കുകളായി പറഞ്ഞ്. അപ്പോൾ നമുക്ക് ആത്മതലത്തിൽ ചിന്തിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഇതെല്ലാം വെറും ബോഷത്വമായിട്ട് തോന്നുവാനായിട്ട് ഇടയാവും. അതുകൊണ്ട് ശ്രദ്ധയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ, കാരണം നോക്കിയേ, നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാനായിരിക്കും സകല ക്രമീകരണങ്ങളും. നിങ്ങളുടെ ശ്രദ്ധ മാറ്റണം. നിങ്ങൾ ഇതിലേക്ക് പോകരുത്. നിങ്ങൾ എവിടെ നിൽക്കണം? നിങ്ങൾ കെടുന്ന മണ്ഡലത്തിൽ നിൽക്കണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലുകൾ ആദ്യം തന്നെ നിങ്ങൾ ഓഫ് ചെയ്യണം. രണ്ട്, ഇതാ ഈ സമയത്ത് മറ്റുള്ള ക്രമീകരണങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകരുത്. പോയാൽ നഷ്ടമാകുന്നത് നിങ്ങൾക്കാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് സാത്താൻ ഹവ്വയെ, സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചത് എങ്ങനെയാണ്? മനസ്സ് മാറ്റിക്കളഞ്ഞു. ദൈവത്തിൽ നിന്ന് മനസ്സ് മാറ്റിക്കളഞ്ഞു. ഈ ലോകത്തിൽ, ഈ കെടുന്ന ലോകത്തിൽ ധാരാളം വിഷയങ്ങളുണ്ട്, ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ ഇവിടുന്ന് പോകുന്നത് വരെ ഉണ്ടാകും. ആ പ്രശ്നങ്ങളെ മുഴുവൻ സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അത് നമ്മളിവിടുന്ന് പോകുന്ന വരെ ഉണ്ടാകും. ഇവിടുത്തെ നന്മകളും ഇവിടുത്തെ പ്രശ്നങ്ങളും ഇതെല്ലാം എക്സ്പയറി ഉള്ളതാണ്. കാരണം ഇത് കെടുന്ന ലോകമാണ്. ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് നമ്മൾ ഇവിടെ നിന്ന് യാത്രയായിക്കൊള്ളണം ഹൃദയം കൊണ്ട്. ഗ്ലോറി. അങ്ങനെ യാത്രയാകണമെങ്കിൽ നമുക്കൊരു ദർശനം ആവശ്യമാണ്, വിഷൻ ആവശ്യമാണ്. സൗണ്ട് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, റെക്കോർഡ് ചെയ്യുന്നത് പ്രോപ്പർ അല്ല, ആളുകൾക്ക് കേൾക്കാനുള്ളതാണ്, എക്കോ സംതിങ് ആണെന്നുണ്ട്. ഓക്കെ, ഗ്ലോറി ടു ഗോഡ്. ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, ലീവ് ഇറ്റ്, ലീവ് ഇറ്റ്. ഹല്ലേലൂയ. സോറി. ശ്രദ്ധിച്ച പ്രിയ സഹോദരങ്ങളെ, നാം നേരത്തെ മനസ്സിലാക്കി ഫിലിപ്പി ലേഖനം 3:12 നമ്മൾ വായിക്കുമ്പോൾ ദാ ജയം പ്രാപിച്ച ഒരു അപ്പസ്തോലൻ്റെ വാക്കുകളാണ്. പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് പലർക്കും വളരാൻ പറ്റാത്ത എന്താണെന്നറിയാമോ? ആഗ്രഹം ഉണ്ടായിട്ടോ,
നിങ്ങൾക്ക് വളരണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹം ഉണ്ടോ ഇല്ലയോ? എങ്കിലും പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവദാസൻ പറഞ്ഞു തരും. ലഭിച്ചു കഴിഞ്ഞു എന്നോ ആ തികഞ്ഞവനായി എന്നോ അല്ല. ആ ലഭിച്ചു കഴിഞ്ഞോ എന്നോ തികഞ്ഞവനായോ എന്ന അല്ല. ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടർന്നതേ ഉള്ളൂ. ഞാൻ അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കുക, പിന്തുടരുന്നത് ശ്രദ്ധിക്കുക. അവര് പൗലോസ് ചെയ്യുന്ന ആ ഒരു കാര്യം ചെയ്യാതെ, കുഞ്ഞുങ്ങളെ, ദേവദാസന്മാരെ, ദേവദാസിമാരെ, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഈ ലോകപ്രകാരമുള്ള പല പല കാര്യങ്ങളും, ഉപവാസ പ്രാർത്ഥന നടത്താം, ഫാസ്റ്റിംഗ് പ്രെയർ, കൺവെൻഷൻ, ക്രൂസൈഡുകൾ, ഇങ്ങനെയുള്ളതൊക്കെ നടത്താം, ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അവിടെ പറയാണ് പൗലോസ് പറയാം, ഒന്ന് ഞാൻ ചെയ്യുന്നു. ഒന്ന് കൈപൊക്കി കാണിച്ച, ഒന്ന് ഒന്ന് ഇങ്ങനെ പിടിച്ച്, ഇങ്ങനെ പിടിച്ച്. ആ ഇനി ആ കൈ, ഈ ഒന്നെന്നുള്ളത് നിങ്ങൾ അടിവരയിട്ടോണം. അവിടെ പൗലോസ് പറയാണ് ഒന്ന് ഞാൻ ചെയ്യുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു. പറഞ്ഞേ, ഒന്ന് ഞാൻ ചെയ്യുന്നു. പറ ഒന്ന് ഞാൻ ചെയ്യുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു. രണ്ട് ചെയ്യണ്ട, എത്ര ചെയ്താൽ മതി? ഒന്ന് ചെയ്യണം. ഈ ഒന്ന് ചെയ്യാതെ നിങ്ങൾ എത്ര ചെയ്തിട്ട് ഒരു കാര്യം ഇല്ല. എന്താ ചെയ്യണ്ടേ? ഒന്ന് ചെയ്യണം. ഒന്ന് ഞാൻ ചെയ്യുന്നു, ചെയ്യുന്നു. ഗ്ലോറി. ആ ഒന്നെന്താ? പിമ്പിലുള്ളത് മറന്നു മതി. ഇതാദ്യം ചെയ്യണം. പിമ്പിലുള്ളത് മറന്നു മറക്കണം. പിമ്പിലുള്ളത് മറക്കണം. പിമ്പിലുള്ളത് മറക്കണം. ഇത് മറക്കാതെ ബാക്കി ഒരു കാര്യവും നടക്കൂല. ഗ്ലോറി. മനസ്സിലായി ആത്മീയമായിട്ട് വളരാൻ പറ്റാത്തതിൻ്റെ കാരണം? ഭയങ്കര ആഗ്രഹ ബ്രദറെ, ഭയങ്കര ആഗ്രഹ. പക്ഷേ ആഗ്രഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പിന്നെ വിഷമവും. കാരണം ആഗ്രഹിച്ചിട്ടും നടക്കുന്നില്ല. അപ്പം ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ പിന്നെ കുഞ്ഞെ നീ എത്ര അധ്വാനിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു. എന്താണത്? പിൻപിലുള്ളത്, പിൻപിലുള്ളത് മറന്നു മറന്നു, പിൻപിലുള്ളത് മറക്കണം. ഹല്ലേലൂയ. പിൻപിലുള്ളത് മറക്കണം. ഇത് അനേകരുടെയും ദർശനമില്ലാത്ത, കാരണം മുമ്പിലൊന്നും ഇല്ലാത്ത, ദർശനമില്ലാത്ത അനേകരുടെയും ഭക്തി എന്ന് പറയുന്നത് പിൻപിലുള്ളത് മറക്കാനല്ല, പിൻപിലുള്ളതിനെ പോഷിപ്പിക്കാനാണ്. പിൻപിലുള്ളത് മറക്കുകയല്ല, പിൻപിലുള്ളതിനെ പോഷിപ്പിക്കുകയാ. അവർക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റത്തില്ല, അവർക്ക് വേണമെങ്കിൽ ചർച്ച് വളർത്താം, ചർച്ച് വളർത്താം. ഈ ലോകത്തിൻ്റെ സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിച്ചാൽ മതി. ആത്മീയമായിട്ട് വളരത്തില്ല. ചർച്ചുകളുടെ എണ്ണം കൂട്ടാം, ആളുകളുടെ എണ്ണം കൂട്ടാം, ആത്മീയമായിട്ട് വളരത്തില്ല. തങ്ങളുടെ സംഘടനയുടെ പേരെല്ലാം ഇവിടുത്തെ ആക്കാം, ആത്മീയമായിട്ട് വളരത്തില്ല. ഒന്ന് ചെയ്താലേ ആത്മീയമായിട്ട് വളരൂ. പിൻപിലുള്ളതിനെ മറക്കണം. കെടുന്ന ബീജത്താൽ ഉളവായതെല്ലാം ജീവിതത്തിൽ സെക്കൻഡറി ആകണം. കെടുന്ന ബീജത്താൽ ഉളവായതെല്ലാം ജീവിതത്തിൽ സെക്കൻഡറി ആയി മാറണം. ഒഴിഞ്ഞു പോകുന്നതെല്ലാം സെക്കൻഡറി ആകണം. തുടർന്ന് മുൻപിലൊരു ലക്ഷ്യം വെക്കണം, മുൻപിലൊരു ലക്ഷ്യം വെക്കണം. നോക്കിയേ, നിങ്ങൾക്ക് ഒരു നദിയുടെ അപ്പുറം പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷേ നിങ്ങളുടെ തോണി ഈ ഇക്കരയിലെ തെങ്ങും കുറ്റി കെട്ടിയിരിക്കുകയാണ്. നിങ്ങളുടെ തോണിയിലിരുന്നിട്ട് നിങ്ങളാഞ്ഞു തുഴയുകയാണ്. നിങ്ങൾ എത്ര തുഴഞ്ഞാലും എത്ര നാൾ കഴിഞ്ഞാലും നിങ്ങളുടെ തോണി അനങ്ങൂന്നല്ലാതെ നിങ്ങളുടെ തോണി മുന്നോട്ടേക്ക് പോവില്ല. മനസ്സിലായോ? ഇതേപോലെയാണ് ഈ ലോകം. ഇതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറഞ്ഞേ, കുഞ്ഞേ, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. സ്നേഹിക്കരുത്.
ഇതാ ഈ ലോകവും ലോകത്തിലുള്ളതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാ, ഈ ശരീരവും കെടുന്ന ബീജത്താലുള്ളതാ, ഇതെല്ലാം ഒഴിഞ്ഞു പോവുകയാണ്. ഇത് സെക്കൻഡറി ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. അതിൻ്റെ അർത്ഥം മറ്റൊന്നെനിക്ക് പ്രൈമറിയായി, മറ്റൊന്നെനിക്ക് പ്രൈമറിയായി. ദാ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ദൈവദാസൻ എന്നാ ഉണ്ട്, മുമ്പിൽ ചിലത് ഉണ്ട്, മുമ്പിൽ ദർശനമുണ്ട്, ദർശനമുണ്ട്. ഗ്ലോറി. ആ ദർശനത്തിലേക്ക് മുന്നേറുകയാ. ചില മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് കോട്ടയത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ, ഇതാ ഒരു വീണ്ടെടുക്കപ്പെട്ട കൂട്ടരാണ് ആ മീറ്റിംഗ് നടത്തിയത്. അപ്പോൾ അവരുടേതായ അല്ല ഓൾമോസ്റ്റ് പാസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാസ്റ്റർമാരുടെ കൂടെ നിന്ന് ഞാനും ഭക്ഷണം കഴിക്കണേ, പ്രസംഗ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ രണ്ട് പാസ്റ്റർമാരെ ഞാൻ നടുവിലിരിക്കണം, ഒരു മേശ നടുവിലിരിക്കണം, എൻ്റെ ഇപ്പുറത്തൊരു പാസ്റ്റർ ഇപ്പുറത്തൊരു പാസ്റ്റർ. ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ മക്കൾ എനിക്ക് തോന്നുന്നു മെഡിക്കൽ MBBSന് പഠിക്കുകയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. ഇന്ന മെഡിക്കൽ കോളേജിൽ, കേരളത്തിലൊരു മെഡിക്കൽ കോളേജിൻ്റെ പേരവർ പറഞ്ഞു. ആ മെഡിക്കൽ കോളേജിൽ പഠിച്ച 49 സ്റ്റുഡൻസും തോറ്റുപോയി, 49 സ്റ്റുഡൻസും തോറ്റുപോയി. ഭയങ്കര അതിശയമായിരിക്കുന്നു. ഓൾ ഇന്ത്യ